ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് ഇപ്പോൾ എനിക്കൊപ്പമുള്ളത്. സാർ, ഇന്നും കൊല്ലത്ത് ഗവർണർ എസ് എഫ് ഐ കാര്യം കൂടി കാണിക്കുന്നു. ഗവർണർ റോഡിൽ ഇറങ്ങിയിരിക്കുന്നു പ്രതിഷേധ സൂചകമായി. അത്തരത്തിലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വരികയാണ് വീണ്ടും. ഒരിക്കലും ഗവർണർ അങ്ങനെ ഇറങ്ങിയിരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഈ ഗവർണർ പദവി തന്നെ വേണോ വേണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു. കാര്യം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് ഈ ഗവർണർ പദവി എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജ്യം ഒരുപാട് മാറിയില്ലേ? ജനാധിപത്യ രാജ്യമല്ലേ? രാജാവിൻ്റെ ഭരണമല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഭരിക്കുന്ന ഈ രാജ്യത്ത് സ്വാഭാവികമായിട്ടും അതിന് ഒരു ഗവൺമെൻറ്റിനെതിരായി നിൽക്കുന്ന സമീപം എല്ലാ ഗവർണർമാരും ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഗവർണർ ഇവിടെ മാത്രമല്ല, തമിഴ്നാട്, ബംഗാൾ, പല സ്ഥലങ്ങളിലും ഗവർണർമാർ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സമീപനം ശരിക്കും. അങ്ങനെ ഒരു ഗവർണർ എടുക്കുന്നത് ശരിയല്ല. കാരണം ഗവർണറുടെ ഭരണഘടന നൽകുന്ന അധികാരം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തലവൻ എന്നാണ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് അതിന് അനുരോധമായി നിൽക്കേണ്ട ആളാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്നൊരു സമീപനം ഗവർണർമാർ ഗവൺമെൻറ്റിനെതിരാകുന്നു. അതുകൊണ്ട് ഗവർണർ പദവി തന്നെ ആവശ്യമാണോ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അത് ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപര അഭിപ്രായം. സർ, പലപ്പോഴും ഇപ്പോൾ ഈ ഗവർണർ മുഖ്യമന്ത്രിയായിട്ടൊരു പോര് നടക്കുന്ന പോലെയാണ് നമുക്ക് പുറത്തുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്. എന്തൊരു പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ന് കൊല്ലത്തെ വിഷയം വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ആസൂത്രണ പ്രകാരം എസ് എഫ് ഐയുടെ ഒരു സമരം എന്ന രീതിക്കാണ് എസ് എഫ് ഐ. ഗവർണർക്ക് ഞാൻ മനസ്സിലാക്കിയത് എന്തോ ഗൂഢ ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ആര് സമരം നടത്തിയാലും എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് ആർക്കും സമരം ചെയ്യാനോ പ്രതിഷേധിക്കാനോ അവകാശം ഉണ്ടാവും. അതിനെല്ലാം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടിയാണെന്ന് പറയുന്നത് ശരിക്കും ശരിയല്ല. അദ്ദേഹത്തിന് വേറെ എന്തോ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കിയ ഒരുപാട് ബില്ലുകൾ, ഏകദേശം ഒരു 16 ബില്ലുകളോളം ഇപ്പോഴും ഗവർണറിൻ്റെ കയ്യിലാണ്. അതിപ്പോഴും ഒപ്പിട്ട് വന്നിട്ടില്ല. ശരിക്കും അതൊരു കോൾഡ് സ്റ്റോറേജിൽ നിൽക്കുന്ന പോലെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിൽ അടയിരിക്കേണ്ടെന്ന സ്വഭാവ സമീപനം സ്വീകരിക്കാൻ പാടില്ല. കാര്യം ആ ബില്ലുകൾ അദ്ദേഹത്തിനത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് വിശദീകരണം ചോദിച്ചിട്ട് ആ വിശദീകരണം മനസ്സിലാക്കി വീണ്ടും പാസ്സാക്കി അയച്ചു കൊടുത്താൽ പാസ്സാക്കി തരണം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം. ഇതിനപ്പുറത്തേക്ക് ഗവർണർക്ക് പിടിച്ചു വെക്കാൻ പാടില്ല. അതൊരു സ്വേച്ഛാധിപത്യ സമീപനമാണ്, അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിൽ തന്നെയാണ് ഇനിയും ഗവർണറുടെ സമീപനമെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കാനാണ് തീരുമാനം? തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് ആലോചിക്കേണ്ട വിഷയമാണ്. അത് ഗവൺമെൻറ് ആലോചിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. ഗവർണർ മാറ്റാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം പറഞ്ഞല്ലോ, ഗവർണർ മാറ്റുക എന്നുള്ള വെച്ചാൽ അതൊക്കെ കേന്ദ്ര തീരുമാനിക്കേണ്ട, രാഷ്ട്രപതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഗവർണർ പദവി വേണോ ഇല്ലയോ എന്ന് ജനാധിപത്യ സംവിധാനത്തിൽ രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു പദവി എന്തുകൊണ്ടാണ്, ആ പദവി കൊണ്ട് എന്താണ് ഗുണം? എന്താണ് ഗവർണറെ ഇപ്പോൾ ഏത് സംസ്ഥാനത്തായാലും ഗവർണർ ചെയ്യുന്നത് എന്താണ്? നിയമസഭ പാസ്സാക്കി കൊടുക്കുന്ന ബില്ല് ഒപ്പിടണം. അത് ഗവർണർ ഭരണഘടന നൽകുന്ന ആ അധികാരമാണ്. അതിനപ്പുറം എന്താണ് ഗവർണർ ചെയ്യുന്നത്? അതേസമയം ഗവൺമെൻറ്റാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ച ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത്, അത് സംസ്ഥാനങ്ങളിലായാലും കേന്ദ്രത്തിലായാലും. അതിനപ്പുറത്തേക്ക് ഗവർണർക്ക് എന്താണ് അധികാരം? ഒന്നുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അവസാന ചോദ്യം കൂടിയും, അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഗവർണർ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ ഗവർണറെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം പോലും ആവശ്യമില്ല എന്ന രീതിക്ക് ഒരു അങ്ങനെയല്ല അങ്ങനെയല്ല ഇപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കിയത് എന്തിനാണ്? ശരിക്കും ശരിക്കും ഇത് പണ്ടത്തെ ഒരു സിസ്റ്റമാണല്ലോ. ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഒരു അധികാരം വേണമല്ലോ. അത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, എല്ലാവരും ആലോചിക്കേണ്ട വിഷയമാണ്. വെറുതെ പിന്നെ ഇതിനൊരു പദവി വെച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യം. ഗവൺമെൻറ് നമ്മളുടെ ഭരണഘടന നൽകുന്ന ഒരു അധികാരം എന്താ വെച്ചാൽ ഗവൺമെൻറ് തലവൻ എന്നാണ്. അപ്പോൾ ഗവൺമെൻറ് തലവൻ എങ്ങനെ ഗവൺമെൻറ്റിനെതിരാവും? ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ നന്ദി പിന്നെ നയപ്രഖ്യാപനം വന്നു. നയപ്രഖ്യാപനം ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിന് വേണ്ടി അവതരിപ്പിക്കേണ്ട ആളാണ് ഗവർണറാണ്. അദ്ദേഹം ആദ്യം വായിച്ചാലും അവസാനം വായിച്ചാലും വായിച്ചതിന് തുല്യമാണ്, മൊത്തം വായിച്ചു. പക്ഷേ രണ്ടും രണ്ടര മണിക്കൂറും എല്ലാ തവണയും വായിക്കുന്ന ആൾ കഴിഞ്ഞ ദിവസം നിയമസഭ വന്ന് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ജനം കാണുന്നത് ഗവൺമെൻറ്റിനോടുള്ള അതിർത്തിയായിട്ടാണ് ജനം കാണുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ തലവൻ ഗവൺമെൻറ്റിന് വേണ്ടി നയപ്രഖ്യാപനം അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണോ സമീപനം എന്നുള്ളതും അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തെ എന്താണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ആർക്കും എനിക്ക് മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. അദ്ദേഹം സൗഹൃദ സമീപനം വരണം തന്നെയാണ്, സൗഹൃദ സമീപനം വരണം. ഗവൺമെൻറ്റുമായിട്ടൊരു ഒരു ഒരു എന്താണ് നല്ല ലീസൺ ഉണ്ടാവണം. ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ ഗവൺമെൻറ് എടുക്കുന്ന കാര്യങ്ങളിൽ അനുഭവപൂർവ്വ സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
നിലവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടുകൾ മാറ്റി ഗവർണർ അല്ലെങ്കിൽ സർക്കാരിനോട് ഒരു സൗഹൃദ സമീപനം സ്വീകരിക്കണമെന്നാണ് ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റേ ഗോപകുമാറും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.